ഞങ്ങൾ ഷെയ്ഖുനാന്റെ റൂമിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലെ മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു. അല്ലാ അല്ലാ, ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലുള്ള കുഞ്ഞാമി എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനുണ്ട്. മടവൂര് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആലപ്പുഴ ജില്ലയിലേക്ക് പോയപ്പോ കുഞ്ഞാമി എന്ന സഹോദരന്റെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര്. വിളിക്കാറുള്ളത് കുഞ്ഞാമി എന്നാണ്. ആ സഹോദരന്റെ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെന്നപ്പോ ആ കുഞ്ഞാമി എന്ന സഹോദരൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ മടവൂരിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ മടവൂർ ഷെയ്ഖുനാന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളാ എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞാമി എന്ന പ്രിയപ്പെട്ട സഹോദരൻ എന്റെ കൂട്ടുകാരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്റെ മക്കളാ, നിങ്ങൾ എന്റെ മക്കളാണ്. ആ കുഞ്ഞാമി എന്ന സഹോദരൻ അവിടുന്ന് കരയുകയാണ്. നിറകണ്ണുകളോടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്റെ ഷെയ്ഖുനാന്റെ മക്കളാ, നിങ്ങൾ എന്റെ മടവൂർ ഷെയ്ഖുനാന്റെ മക്കളാണല്ലോ. എനിക്ക് മറക്കാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? എന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ ഞാൻ കാണിച്ചതാണ്, ഒരുപാട് ചികിത്സകൾ ചെയ്തതാണ്. ഒരു മാറ്റവുമില്ലാതെ ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിൽ വലിയ ഒരു മഹാനുണ്ട്, മുഹമ്മദ് അബൂബക്കർ എന്ന് പേരുള്ള വലിയ ഒരു മഹാനുണ്ട്, അവിടെ പോകാമെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്. കൂട്ടുകാരന്റെ തൊണ്ടയിൽ വല്ലാത്തൊരു പ്രയാസമുണ്ട്, സംസാരിക്കാൻ പറ്റൂല, വല്ലാത്തൊരു പ്രയാസമുണ്ട്, അതും മാറി കിട്ടണം. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത പ്രയാസം. ആ കൂട്ടുകാരൻ പറഞ്ഞു, നമ്മൾ കൂട്ടമായിട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യന്റെ വിഷയവും പറയാം, എനിക്ക് എന്റെ വിഷയവും പറയാം, നമ്മൾ രണ്ടാൾക്കും കൂടി ഒപ്പം പോവാം, കുടുംബത്തെ കൂട്ടി പോവാം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞാമി എന്ന സഹോദരൻ പറയുകയാണ്, ഞാൻ എന്റെ ഭാര്യയെയും അതുപോലെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് ഷെയ്ഖുന താമസിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോ ഷെയ്ഖുനാന്റെ വഫാത്തിനോടടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. ഷെയ്ഖുനാന്റെ വഫാത്തിനോടടുത്ത സമയത്ത് സന്ദർശനം വിലക്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നല്ലോ. അവിടെ വെച്ചിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പ്രതീക്ഷയോടെ ഈ രോഗത്തിന്റെ സങ്കടം പറയണമെന്ന വല്ലാത്ത ഒരു ആശയോടെ മടവൂർ ഷെയ്ഖുനാനെ ഒന്ന് കണ്ട് രോഗത്തിന്റെ സങ്കടം പറയണമല്ലോ എന്ന വല്ലാത്ത ഒരു ആഗ്രഹത്തോടെ വന്ന ആലപ്പുഴയിലെ കുടുംബം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഷെയ്ഖുന സന്ദർശനം വിലക്കിയിട്ടുണ്ട്, ഷെയ്ഖുനാനെ കാണാൻ അനുവദിക്കുന്നില്ല. വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരാള് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരാരാണ്, നിങ്ങളെ ഷെയ്ഖുന വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞാമി എന്ന സഹോദരൻ പറയുകയാ, ഐനുന്നൂറ് കേൾക്കുന്ന ഉമ്മ, ഐനുന്നൂറ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ. ആ സഹോദരൻ പറയുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായി, എന്റെ മനസ്സിൽ വല്ലാത്ത റാഹത്തായി. ഞങ്ങൾ ഷെയ്ഖുനാന്റെ റൂമിലേക്ക് അങ്ങ് കടന്ന് ചെന്നപ്പോ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലെ മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു. ഞങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ചിന്തിക്കണം ഉമ്മ, ചിന്തിക്കണം വാപ്പാ. എത്ര ഉമ്മമാരാണെന്നറിയോ? ഗർഭപാത്രത്തിൽ മുഴയുള്ളവർ വയറ്റിലും യോനിയിലും മണ്ടാശയത്തിലും യോനിയിലും മുഴകളും കുമിളകളും വന്ന് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് ഇന്ന് രാവിലെയും വിളിച്ചു പറഞ്ഞു തീർക്കണമെന്ന് ഭാര്യയുടെ, ആ കൂട്ടുകാരന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ മുഴയുണ്ട്. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ് പ്രയാസപ്പെടുന്നത്. മടവൂർ ഷെയ്ഖുന പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലെ മുഴ ഞാൻ മാറ്റിയിരിക്കുന്നു. സി എം വാലിയുള്ളാഹ്.
അൽമദദ് യാ അല്ലാ. എത്ര വലിയ രോഗം വന്നാലും മടവൂര് പാപ്പാനെ മുറുകെ പിടിച്ചിട്ട് ശൈഖുനാനെ മുൻനിർത്തി ദുആ ചെയ്താൽ ആ ദുആയിന് ഉത്തരം കിട്ടും. ഉമ്മാ കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞോ, കരഞ്ഞുകൊണ്ട് ദ്വാരന്നോ, കരഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്ത് നിറകണ്ണുകളോടെ ദുആ ചെയ്തോ, അല്ലാഹു ഇജാബത്ത് തരും കേട്ടോ.